ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആസ്മീസ് കറി ബൗൾ. ഞാൻ ഇന്നൊരു ദം പൊറോട്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ചിക്കനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ മാത്രമല്ല ബീഫിലും മട്ടനിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിലിതൊന്നും ഉണ്ടാക്കി നോക്കണം. ദം പൊറോട്ടയ്ക്ക് വേണ്ടി ഞാനിവിടെ 4 പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ഈസി മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പൊറോട്ടയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പൊറോട്ട എടുക്കാം. ഞാനിവിടെ 4 മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈഡെയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് പ്രത്യേകം വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് കാഷ്നട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെയ്യില് വറുത്തതാണ്. കുറച്ച് കറിവേപ്പില വറുത്തെടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന പോലെ സവാള നേരിയതായി അരിഞ്ഞിട്ട് എണ്ണയിലോ ഇല്ലെങ്കിൽ നെയ്യിലോ വറുത്തെടുത്തത്. പുതിന കുറച്ച്, ചിക്കൻ കറി എടുത്തിട്ടുണ്ട് കുറച്ച്. കോഴിമുട്ട പുഴുങ്ങിയത് വെച്ചു കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. സവാള പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് പിന്നെയും പൊറോട്ട വെച്ചു കൊടുക്കാം. പിന്നീട് അതിൻ്റെ മുകളിലോട്ട് കാഷ്നട്ട്, സവാള പൊരിച്ചത്, കറിവേപ്പില, മല്ലിച്ചീര, പുതിന എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ദം കൊടുക്കുമ്പോഴും മേളിൽ ഇട്ട് കൊടുക്കൂല, അതേപോലെ തന്നെയാണ്. നമുക്ക് പൊറോട്ട ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്ത വാഴയിലയാണ്. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പം നമ്മുടെ പൊറോട്ട നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിത് സ്റ്റൗവിലോട്ട് വെക്കുകയാണ്. അപ്പം ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇട്ടിട്ട് അത് ദം ചെയ്തെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന്